ബ്രസ്റ്റ് ഹെൽത്ത് ക്ലിനിക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ബ്രസ്റ്റ് സിസ്റ്റ് എന്നതാണ്. ബ്രസ്റ്റ് സിസ്റ്റ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്തനങ്ങളിലുള്ളിൽ ദ്രാവകം നിറഞ്ഞ ഒരു ചെറിയ മുഴ രൂപപ്പെടുന്നതിനെയാണ് ബ്രസ്റ്റ് സിസ്റ്റ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശരീരത്തിലെ ഹോർമോണുകളുടെ വ്യതിയാനവും ഏറ്റക്കുറച്ചിലും അനുസരിച്ച് സ്തനങ്ങളിലുള്ള ഡക്റ്റുകളിൽ കാണപ്പെടുന്ന അടിഞ്ഞുകൂടുന്ന ദ്രവരൂപത്തിലുള്ള സെക്രീഷൻസ് കുറേശ്ശെ കുറേശ്ശെ കൂടി അത് വീർത്ത് ഒരു മുഴയായി രൂപപ്പെടുന്നതാണ് ബ്രസ്റ്റ് സിസ്റ്റിൻ്റെ ഏറ്റവും ബേസിക്കായിട്ടുള്ള പതോളജി എന്ന് പറയുന്നത്. വേദനയില്ലാത്ത മുഴയായാണ് ഇത് സാധാരണ പ്രത്യക്ഷപ്പെടാറുള്ളത്. പല രീതിയിൽ ബ്രസ്റ്റ് സിസ്റ്റ് പ്രത്യക്ഷപ്പെടാറുണ്ട്. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ മുഴകളായി രണ്ട് സൈഡിലുമുള്ള സ്ഥലങ്ങളിൽ ഇത് കാണപ്പെടാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വളരെ കൃത്യമായി നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ സാധിക്കും. എന്നാൽ പലപ്പോഴും ഇത് ഒരു മുഴയായി ഒരു സ്ഥലത്തിൽ മാത്രം പ്രത്യക്ഷപ്പെടുമ്പോഴാണ് നമുക്ക് കൂടുതൽ സംശയം ഈ ബ്രസ്റ്റ് സിസ്റ്റിനെ കുറിച്ച് അനുഭവപ്പെടുക. ക്ലിനിക്കൽ സ്തന പരിശോധന, മാമോഗ്രാഫി, FNAC എന്നിവഴിയാണ് നമ്മൾ രോഗ സ്ഥിരീകരണം നടത്തുന്നത്. എക്സ്റേ മാമോഗ്രാഫിയിൽ ഇതൊരു മുഴയായി തോന്നിയേക്കാമെങ്കിലും അൾട്രാസൗണ്ട് മാമോഗ്രാം ചെയ്യുന്നതോടുകൂടി മുഴയ്ക്കുള്ളിൽ ദ്രാവകമാണെന്നും ബ്രസ്റ്റ് സിസ്റ്റാണെന്നും നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും. FNAC വഴി ഈ സിസ്റ്റിനുള്ളിലെ ദ്രാവകം പൂർണ്ണമായി നമ്മൾ വലിച്ചെടുക്കുകയും ആ സിസ്റ്റ് അപ്രത്യക്ഷമാകുകയും ചെയ്താൽ പ്രത്യേക ചികിത്സയൊന്നും ആവശ്യമായി വരാറില്ല. എന്നാൽ ഈ സിസ്റ്റ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ വീണ്ടും ഉണ്ടാവുകയോ അല്ലെങ്കിൽ ആദ്യത്തെ ആസ്പിറേഷനോട് ശേഷം ആ സിസ്റ്റിൻ്റെ സ്ഥലത്ത് എന്തെങ്കിലും കട്ടിയുള്ള രൂപത്തിൽ നമുക്ക് അനുഭവപ്പെടുകയും ചെയ്താൽ തുടർ പരിശോധനയോ സർജറി വഴി ആ ഭാഗം നീക്കം ചെയ്യേണ്ടതോ അത്യാവശ്യമാണ്. ഇതോടുകൂടി ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത എപ്പിസോഡിൽ ബ്രസ്റ്റിലുണ്ടാകുന്ന മറ്റ് മുഴകളെപ്പറ്റി നമുക്ക് സംസാരിക്കാം.